നമ്മുടെ എയർപോർട്ടിലെത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബേർഡ്സിനെ കൊണ്ടുപോയാൽ ആരും സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കരുത്. 7000 രൂപയുടെ ഗിവേ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഗിവേ ആണ്. ഭീഷണിയുടെ സ്വരത്തിൽ എനിക്ക് മെസ്സേജ് വന്നു. അപ്പൊ അതെ, ഞാൻ ഇപ്പൊ കൂട്ടിനകത്ത് കയറി. ഞാൻ മാത്രമല്ല, മിത്ര വന്നു, നിധിയും. നിധിയുടെ കയ്യിൽ കല്ലു കുറച്ച് ദിവസത്തിന് ശേഷം ഹവിഷുണ്ട്. കാർത്തു, കാർത്തുവിന്റെ ആ ഒരു ബക്കറ്റിന്റെ അകത്ത് കുറച്ച് പേരുണ്ട് കേട്ടോ. അത് എന്താണെന്നും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ കിളിക്കൂണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചൊരു സാധനമാണ്. ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നതായിട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കിടന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ ഇന്ന് നമ്മളെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടായിരുന്നു നമുക്ക് വന്ന കമൻറ്റുകൾ, എത്ര പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഐറ്റംസ് സത്യം പറയാൻ നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ലോട്ടിട്ട് ആൾക്കാരെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയത് നിധി പേനയും പേപ്പറും ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പേരുകളെല്ലാം മെൻഷൻ ചെയ്യും. ഹവിഷിനെയും മിത്രയും കൊണ്ട് എടുപ്പിക്കും കേട്ടോ. നമ്മൾ 5 പേർക്കാണ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പ്ലാൻ ചെയ്തത്. 5 പേർക്കുള്ള കാര്യമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ എന്താണ് നമ്മളെ ഗീവവേ എന്നുള്ളത് നമ്മൾ അവസാനം കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങൾ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കാണ് ഗീവവേ എന്താണെന്നുള്ളത് നമ്മൾ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോട്ടിടാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മളെ വീഡിയോ എടുക്കുക. അപ്പോൾ അതെ, ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ കമൻറ്റ് ബോക്സ് എടുക്കാം. അമ്മാൻ പിള്ളൈ നമ്മുടെ അതെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കട്ടെ. യൂസർ MJ1Z S9E W6M. നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞല്ല, കുറച്ചും കൂടി വലിയ വലിയ ഗീവ് അവേ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാൽ ചാനലൊന്ന് റീച്ച് ആവട്ടെ. കിഡിലും കിഡിലും സാധനങ്ങൾ, കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഗീവ് അവേ ഒക്കെ ചെയ്യാൻ കേട്ടോ. നമ്മുടെ ചാനലൊന്ന് റീച്ച് ആവട്ടെ, സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കത് തിരുത്തി നമുക്ക് അടുത്തൊരു ഗീവ് അവേ, അടുത്ത മാസം മിക്കവാറും ഒരു ഗീവ് അവേ കൂടി നമ്മൾ വെക്കും. കാരണം നമ്മൾ പുതിയൊരു പർച്ചേസ് ചെയ്തു. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനൊരു ഗീവ് അവേ ചെയ്യും. അടുത്താരാ ഓക്കെ. ആക്ച്വലി ഞാൻ വിചാരിച്ചു നമ്മളെ ട്രിവാൻഡ്രം ബേസുള്ള ആൾക്കാർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ട്രിവാൻഡ്രം മാത്രമല്ല, അങ്ങ് മലപ്പുറം വരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർ വന്ന് വേണം വേണം എന്ന് പറയുമ്പോൾ നമുക്ക് നോ പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് വിചാരിച്ചത് ഓക്കെ, എത്ര ദൂരെയാണ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ നമ്മൾ ഈ പേര് എഴുതിയെടുക്കുന്നവരല്ല. ഓ പറ, എന്തോ ദേ വലിയ ഷാർക്ക്, ദേ നിൻ്റെ അത്രയും ഉണ്ട് മിത്ര. ആ വലിയ ഷാർക്ക്. ഇപ്പോൾ ടോട്ടൽ 6 പേരായി കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് നോക്കട്ടെ. ചാനൽ ദേ ഏകദേശം 2503 പേര് നമ്മുടെ ഫോളോ ലിസ്റ്റിലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് നോക്കിയാൽ കേട്ടോ. നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ സ്റ്റോറി ആയിട്ട് നമ്മൾ അപ്ഡേഷൻ മൊത്തം ഇടുന്നുണ്ട്. ഇതിൽ നമ്മുടെ കൂട്ടിൻ്റെ ആയാലും നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുന്നതായാലും ഫുൾ അപ്ഡേഷൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴൊരു കാര്യം ഞാൻ ഓർത്താ കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത് എന്താണെന്നറിയാമോ, നിങ്ങൾ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വന്നു, ഭീഷണിയുടെ സ്വരത്തിൽ എനിക്ക് മെസ്സേജ് വന്നു. അതായത് ബേർഡ് അവർക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതൊരാളാണ്, ആളെ നമ്മൾ മെൻഷൻ ചെയ്ത് പറയുന്നില്ല. നിങ്ങളടുത്തുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ നിങ്ങളടുത്ത് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നത്. നമ്മളടുത്ത് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? നമ്മൾ ലോട്ടിടും. ലോട്ടിട്ട് ആർക്കാണോ അത് എലിജിബിൾ ആയിട്ടുള്ളത്, ആർക്കാണോ അത് കിട്ടുന്നത്, അവർക്ക് നമ്മളത് കൊടുക്കും. ഓക്കെ. എവിടെ എലി ഇരിക്കണ നോക്കിക്കേ. ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. എലി വന്ന് നമ്മുടെ കൂട്ടിൻ്റെ മുകളിൽ വന്നിരിക്കണ കണ്ടില്ലേ, അത് എലിയാണ് കേട്ടോ ഇരിക്കുന്നത്. ആ വാല കണ്ടില്ലേ, വന്നിരിക്കുകയാണ്. നമ്മുടെ ബേർഡ്സിനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് കൊടുക്കുന്ന സമയമായപ്പോൾ എലിയുടെ ഭയങ്കര ശല്യമാണ്. ഓരോരുത്തർ ഓരോ ആൾക്കാരെ വെച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകാനാണ് കേട്ടോ. ഞാൻ ആദ്യം ആരാ എടുക്കുന്നത്? അപ്പൂസ് വ്ളോഗ് അല്ലേ. അപ്പൂസ് വ്ളോഗ് എന്ന് പറയുന്ന ആൾക്കാണ് കേട്ടോ നമ്മൾ ആദ്യം കൊടുക്കുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ താഴെ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക, കോൺടാക്ട് നമ്പർ ഇടുക, അല്ലാന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ, അഡ്രസ്സും കോൺടാക്ട് നമ്പറും. ഓക്കെ. കല്ലൂരി എന്താ പറ്റിയേ? ശ്വാസമുട്ടലായിരുന്നു, ഒരു സൗണ്ടും ഇല്ലായിരുന്നു ആളെ. ഇപ്പം അതെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഏകദേശം നമ്മുടെ എത്ര നാളത്തെ കഷ്ടപ്പാടാടി? ഓ, 2 ആഴ്ച കുറച്ചധികം കഷ്ടപ്പെട്ടു കേട്ടോ. ദാ വയ്യായിക മുഖത്തുണ്ട്, മുഖമൊക്കെ കണ്ടില്ലേ.
കണ്ണിൽ മെഡിസിൻ ഒഴിക്കണം, വായിൽ മെഡിസിൻ ഒഴിക്കണം. അതെ, കണ്ടോ കണ്ടോ ആ കണ്ണ് കണ്ടോ, ഇതുവരെ ഓക്കെ ആയിട്ടില്ല. നമുക്കിന്നത് ഓക്കെ ആക്കി എടുക്കണം. കുറച്ച് ദിവസം കൂടി ഒരു കഷ്ടപ്പാട് കാണും. ശേഷം നമുക്ക് നമ്മളെ കൂട്ടി തുറന്നു വിടാം കേട്ടോ. കൂട്ടി തുറന്നു വിടാതെ നമുക്കും ഭയങ്കര സങ്കടമാണ്. അടുത്തത് നമ്മളെ ഹവിഷ് എടുക്കുകയാണ്. അടുത്ത ആളെ തുറന്നേ. യൂസർ എം ജെ സതീഷ് എം എൻ എസ് കേട്ടോ, ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അഡ്രസ്സും കോൺടാക്ട് നമ്പറും എനിക്കൊന്നില്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ എന്താണെന്നുള്ളത്. നമ്മൾ ഈ ബേഡ്സിനെ കൊണ്ടുപോയാൽ ആരും സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കരുത്, എല്ലാവരും മാക്സിമം വളർത്തുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് വളർത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞാൽ മതി, നമ്മളെ തിരിച്ച് കൊണ്ടുവന്നോളാം. നല്ല രീതിയിൽ നോക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാവരും കൂട്ടത്തിലിട്ട് തന്നെയാണ് വളർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ലവ് ബേഡ്സിനെയും ഫിഞ്ചസിനെയും എല്ലാം മാക്സിമം ഇത് കൊത്തി ഉപദ്രവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മൂന്നാമത്തെ ആളെ അല്ലേ, ഓക്കെ മൂന്നാമത്തെ ആളെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. മൂന്നാമത്തെ ആളെ എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം, കാർത്തു എന്തായി ബക്കറ്റിൽ കൊണ്ടുവന്നേ? ദേ ഇതിൻ്റെ തൂക്കിക്കേ ഒരു ലോഡ് ഫീഡ് കേട്ടോ. ഫിലോപ്പി ഉണ്ട്, കട്ടില ഉണ്ട്, എന്തൊക്കെ ഉണ്ടല്ലേ, ഒരുപാടുണ്ടല്ലേ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അവരെ അങ്ങ് ഇറക്കി വിടുകയാണ്. ഫീഡ് നമ്മൾ സ്റ്റോർ ചെയ്യും ഇവിടെ, എന്നിട്ട് നമ്മളത് പിടിച്ചു കൊടുക്കും. കടയോ? എവിടെ, ഏതാണ് കട? അത് കടയാണോ? ആ ഹാ, പൈസ കൊടുത്ത് മീൻ മേടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി, കാരണം ചെന്നൈയിലൊക്കെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് നമ്മൾ ഫിഷസ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഫ്രില്ല് മേടിച്ചപ്പോൾ എത്ര രൂപയായിരുന്നു? 3000. ഒരെണ്ണത്തിന് 1500 കേട്ടോ. ഏകദേശം 7000 രൂപയുടെ ഗീവ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗീവ് അവേസ് ഇനിയും നമ്മുടെ ചാനലിൽ വരും. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ എത്തിക്കുക. നമുക്ക് കുറച്ചും കൂടി വലിയ വലിയ ഗീവ് അവേ ഒക്കെ ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മൂന്നാമത്തെ ഒരാളെ ദേ കാർത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. കല്ലുവിനെ പോലെ ഒരാൾ സംസാരിക്കുന്നു അല്ലേ, ആരാ? ഓക്കെ, അമാൻ പിള്ളൈ. നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ആനപ്രേമി. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ, അഡ്രസ്സും കോൺടാക്ട് നമ്പറും. ഓക്കെ, ആ ശരി. നിധി എടുക്കാനുള്ളത് മിത്രയാണ് എടുക്കുന്നത്. ആ ഇന്നെന്താ വൈകുന്നേരം നമുക്കൊരു സങ്കടം, വൈകുന്നേരം പോവുകയാണോ? എങ്ങോട്ടാ പോകുന്നേ? ഓക്കെ, അപ്പോൾ അതെ ഇവർ രണ്ടുപേരും തിരിച്ച് ന്യൂസിലാൻഡിൽ പോവുകയാണ് കേട്ടോ. ഇന്ന് രാത്രി 12 മണിക്കുള്ള ഫ്ലൈറ്റിന് ഇവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മളെ വീഡിയോയിൽ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഇവരെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ പരിതാകുമ്പം ആരെ പോലെ ആവാൻ ആഗ്രഹം? മാമച്ചയെ പോലെയാണോ? എന്തോ വീഡിയോ ഒക്കെ എടുക്കാനോ? ആഹോ, പൊട്ടിച്ചോ. ആരെയാ, പേര് നോക്കട്ടെ. ആരാണ്, പേരാരാണ്? ഓക്കെ, രാജി രാജി മാമ്പിയ മാമ്പിയ. ഇവരോടും എഴുതി വെച്ചിട്ടുണ്ട്, എവിടെയായാലും ഞാൻ അയച്ചു തരാം കേട്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിലും ഓക്കെ. ഇത് നമ്മളെ കൂട്ടിലേക്ക് മേടിച്ചിടണം. നിങ്ങൾ നമ്മൾ പണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. നമ്മളൊരു മെഷീനിട്ട് അടിച്ച് ഇവരെ മൊത്തം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ഉപയോഗമുള്ള വേറൊരു സാധനമാണ് ഇത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വൃത്തിയാക്കാനും എല്ലാത്തിനും ഉപയോഗമാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു ബ്ലോവറാണ്. ആക്ച്വലി ഇത് മേടിക്കാൻ കാരണം വെച്ചാൽ അതെ ഇതിൻ്റെ മേള് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ചവറ് മൊത്തം നമുക്ക് തൂത്ത് 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 അടപ്പിളകും. അപ്പോൾ നമ്മുടെ ബ്ലോവർ വെച്ച് അടിച്ചാൽ ഇത് മൊത്തം വൃത്തിയാവും. ഇതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മേളിൽ കയറി വൃത്തിയാക്കും, ഞാനും കാർത്തും കൂടി കയറി വൃത്തിയാക്കും അല്ലേ. യെസ്, നല്ല രീതിയിൽ വൃത്തിയാവുന്നുണ്ട്. അതേ സമയം ഇങ്ങോട്ട് ഒഴിക്കുക നമ്മുടെ കൂടിൻ്റെ ആ ഒരു ബാക്ക് സൈഡ്. ഓ സൂപ്പർ അല്ലേ, ഒരു കാട് പോലെ ഇരിക്കുന്നില്ലേ. അങ്ങോട്ട് ഫുള്ളായിട്ട് മൊത്തം റബ്ബറാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ റബ്ബറാണ്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ റബ്ബറാണ്. ഇവിടുന്ന് അങ്ങോട്ട് റബ്ബറാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് നോക്കിയ ചവർ നോക്കിക്കേ. എൻ്റെ അമ്പൂ, അപ്പോൾ എൻ്റെ ഇതൊന്ന് വൃത്തിയാക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. യെസ്, അപ്പോൾ അതെ ഫൈനലി നമ്മളത് ഫുള്ളായിട്ട് വൃത്തിയാക്കി കേട്ടോ. അതെ ചൂലിച്ച് തൂക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. പക്ഷേ അതെ നമ്മളിത് ബ്ലോവർ ഇട്ട് അടിച്ച് ഫുൾ വൃത്തിയാക്കി നല്ല സൂപ്പറാക്കി കേട്ടോ. ഇപ്പോൾ റബ്ബറിൻ്റെ കറയാണ് കേട്ടോ ഈ കാണുന്ന മുഴുവനും. അടുത്ത ആളാരാ എടുത്തേ? ഹവിഷാണോ? എന്തിയാ നോക്കട്ടെ. അനൂപ് കെ എസ്. അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഷെയർ ചെയ്തേക്കാം. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എത്ര എണ്ണമായി മൊത്തം? ഇപ്പം 5 എണ്ണമായി അല്ലേ. ഓക്കെ, 5 എണ്ണം നമുക്ക് ഗീവ് അവേ ആയിട്ട് കൊടുക്കാനുള്ളൂ. അപ്പോൾ എന്തായാലും സങ്കടപ്പെടണ്ട, നമ്മൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ഗീവ് അവേ ആയിട്ട് ചെയ്യും. നമുക്ക് എന്തായാലും പരിഗണിക്കാം കേട്ടോ. അവിടെ നമ്മുടെ അയ്യോ കണ്ടുകൂടാ കേട്ടോ, ഫ്രില്ല് അവിടെ ഇരിപ്പുണ്ട്.
ഇപ്പൊ ഫ്രില്ല് രണ്ടകം കൂടി ഇരിപ്പുണ്ട്, താഴെ നമ്മുടെ പവളക്കണ്ണന്മാരും ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഗീവ് അവേ പറയും വരും. പ്രാവ് മാത്രമല്ല, ബേർഡ്സിനെ ആയാലും നമ്മുടെ ആഫ്രിക്കനെ ആയാലും അങ്ങനെ പല പല ഗീവ് അവേസ് വരും കേട്ടോ. നമ്മള് മോൺസ്റ്റർ ഫിഷിനെ ഒരാളെ ഗീവ് അവേ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇതെവിടെ പോണ്? അത് വെച്ച് എന്തെന്ന് ആവശ്യം? മുടി ഉണക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരെ കാണിച്ചുതരണ്ടേ, കാണിച്ചു തരാം. ഇതേ ഇവരെയാണ് നമ്മളിപ്പോൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അഞ്ച് പേര്. ഇപ്പൊ മക്കൾ പേരെടുത്തില്ലേ കുറച്ച് പേരുടെ, അവർക്ക് ഗീവ് അവേ ആയിട്ട് കൊടുക്കുക. ആ കൊള്ളല്ലേ. ആ ഇവരെങ്ങനെയാ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ഏത് ദിവസമാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നതിന് ആക്ച്വലി എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾക്കാരുടെ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല, ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്തായാലും ഉടനെ തന്നെ ഈ മാസം തന്നെ നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടോ, ഈ ഗീവ് അവേ എല്ലായിട്ട് കൊടുത്ത് തീർക്കാം. അതെ, ഒരാൾക്ക് മാത്രം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും, കാരണം ട്രിവാൻഡ്രം ബേസ് ഉള്ളതാണ്. പിന്നെ മെയിൻ കാര്യം, നിങ്ങൾക്ക് വളർത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ നിങ്ങൾ മെയിനായിട്ട് നോക്കുക കേട്ടോ. ഇവർ പറന്ന് പോയാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് നമ്മൾ ഗീവ് അവേയിൽ കിട്ടിയവരെല്ലാവരും നമുക്കൊന്ന് മെസ്സേജ് ചെയ്യാം, അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കോൺടാക്ട് നമ്പർ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് 15K ആയപ്പം ഒരു ഗീവ് അവേ ചെയ്യണമെന്ന് വിചാരിച്ചാണ് നടന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഗീവ് അവേ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു തുടക്കമാവട്ടെ. സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറഞ്ഞാൽ മതി, നമുക്ക് അടുത്ത ഗീവ് അവേയിൽ ഇതെല്ലാം മാറ്റാം. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതോട് ചെറിയ മിസ്റ്റേക്കുകളെ കാണും. വൈറ്റ് ഷാർക്കോ. ഓക്കെ, അപ്പോൾ ഇവരെ എക്സ്പീരിയൻസ്, നമ്മുടെ മോൺസ്റ്റർ ഫിഷിന് ഫീഡ് കൊടുക്കുന്നതും നമ്മളെ ഫിഷസിൻ്റെ ഒക്കെ ഫുഡ് കൊടുക്കുന്നതെല്ലാം, ഇവർ കൊടുക്കുന്നതെല്ലാം ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, കാണിക്കാം കേട്ടോ. നമ്മുടെ എയർപോർട്ടിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് നോക്കണം. അയ്യോ എന്താ പോണ്ടേടാ, എവിടെ? ന്യൂസിലൻഡോ? അത് പൊട്ട സ്ഥലമാണോ? അതെ, അജു ചേച്ചി പോകുന്നു. ബൈ മിത്ര. ടാറ്റ ടാറ്റ ബേബിയോ. ഓഫ്, ഇടിച്ച് പൊളിച്ച ആ വണ്ടിയെ. എന്നിട്ടാണ് നീ പാർക്ക് ചെയ്യണേ? ആ സൈഡ് 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 മൊത്തം തട്ടി. ടാറ്റാ. ഓ, നെക്സ്റ്റ് വട്ടം വീഡിയോ ഒക്കെ ഇടാം അല്ലേ. ഓക്കെ, ബൈ.